അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ വേദിയിലെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആബിദ് മദനി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, ബഹുമാന്യനായ സുഹൃത്ത് റാഫി പേരാമ്പ്ര, മറ്റ് സഹോദരി സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള ISM സംസ്ഥാനത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിച്ചം അന്താരാഷ്ട്ര ഖുർആൻ പഠന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന സമയവും സന്ദർഭവുമാണ്. പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, നേരത്തെ ആബിദ് മദനിയൊക്കെ സൂചിപ്പിച്ച, സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച നവോത്ഥാന സംരംഭങ്ങൾക്ക് എന്നും മുന്നിൽ നിന്നിട്ടില്ല, പിന്നിൽ നിന്ന് മറ്റുള്ളവൻ്റെ നവോത്ഥാനത്തെ പോക്കറ്റിലിടുന്ന അവസ്ഥയ്ക്ക് പകരം എന്നും നവോത്ഥാന സംരംഭങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകം, നിങ്ങൾ ഏതെങ്കിലും വസ്തുക്കളിലേക്കോ ഏതെങ്കിലും ഒരു കെട്ടിടങ്ങളിലേക്കോ ഏതെങ്കിലും മഹാന്മാരുടെ സ്മരണയിലേക്കോ മടങ്ങുക എന്നതല്ല പറഞ്ഞത്, മറിച്ച് പ്രവാചകന്മാർ മുച്ചൂടും പറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നവോത്ഥാന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതു മുഖേന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം ആദ്യം സമൂഹത്തിന് ഖുർആൻ ക്ലാസ് കൊടുത്ത് പഠിപ്പിച്ചു. ഖുർആൻ ക്ലാസ് കൊടുത്ത സന്ദർഭത്തിൽ അതിനെതിർപ്പുകളുമായി ആളുകൾ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഖുർആൻ ക്ലാസ്സിലാക്കാൻ പോകുന്ന ആളുകൾ എന്നതായിരുന്നു ആക്ഷേപം. പക്ഷേ ആ ആക്ഷേപത്തെ മറികടന്നുകൊണ്ട് മർഹൂം KK മുഹമ്മദ് സുല്ലമിയെ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരടങ്ങുന്ന ആളുകൾ അന്നത്തെ കാലഘട്ടത്തിൽ അതിൽ നിന്ന് ഒന്നുകൂടി മുന്നോട്ട് പോയി ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്ന സംരംഭമാണ് ഉണ്ടാക്കിയത്. അവിടുന്ന് സമൂഹത്തിലുള്ള ഓരോ ആളുകളെയും ഖുർആനിനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ, മനസ്സിലാക്കാൻ, അത് ചില ആളുകൾക്ക് തീരെ എഴുതി കൊടുക്കേണ്ടതല്ല, സമൂഹത്തിലെ എല്ലാ ആളുകളും തിരിച്ചറിയേണ്ടതാണ് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു QLS. അവിടുന്ന് അങ്ങോട്ട് ഖുർആനിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സമൂഹത്തിൽ നിന്ന് തന്നെ ചോദ്യം ഉയരുകയും അതോടൊപ്പം അതിൽ നിന്നൊക്കെ എതിർപ്പുകൾ വരികയും ചെയ്തു. സമൂഹം അതിനെ നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ്. ശേഷം അവിടെ നിന്ന് നവോത്ഥാന സംരംഭങ്ങളുമായി മുമ്പോട്ട് പോകുന്ന മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനം അവിടെ നിന്നില്ല, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വെളിച്ചം എന്ന പദ്ധതിയിലേക്ക് എത്തിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഖുർആൻ എന്ന് പറയുന്നത് ലോകർക്കുള്ള മുഴുവൻ മാർഗദർശനമായി വെളിച്ചമായി നിൽക്കേണ്ടുന്ന ഖുർആനിനെ എല്ലാവരിലേക്കും എത്തിക്കണം. സമൂഹത്തിൻ്റെ നാനാദിക്കുകളിലേക്ക്, എല്ലാ സഹോദരങ്ങളിലേക്കും, വ്യത്യസ്തമായ ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളിലേക്കും ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ എത്തിക്കണമെന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് വെളിച്ചം എന്ന പാഠ്യപദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ പലപ്പോഴും കണ്ടു. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ കൂടി, പ്രത്യേകിച്ച് ബാലവെളിച്ചം എന്ന് പറയുന്ന ആ ഖുർആൻ പഠന പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ കൂടി ഇതിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇന്നിവിടെ അവാർഡ് വാങ്ങിയിട്ടുള്ള കുട്ടിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാലഘട്ടത്തിൻ്റെ പുതിയ ചോദ്യങ്ങൾക്ക് പഴയ ഉത്തരമല്ല കൊടുക്കേണ്ടത്, ഈ എന്നും അപ്ഡേറ്റഡ് ആയി കൊടുക്കുന്ന ഈ വിശുദ്ധ ഖുർആനിൻ്റെ പുതിയ ഉത്തരങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴേ നവോത്ഥാന സംരംഭങ്ങളെ സമൂഹം സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് കാലം തെളിയിച്ചതാണ്. നോക്കൂ, നിങ്ങൾ നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള കോട്ടക്കൽ ഇന്റർനാഷണൽ കൊളോക്കിയം നടന്നു. ആ കൊളോക്കിയത്തിൻ്റെ ഭാഗമായി മറ്റു മണ്ഡലങ്ങളിലും ജില്ലകളിലും പ്രീ കൊളോക്കിയം നടന്നു. നവോത്ഥാന സംരംഭങ്ങൾക്ക്
നേതൃത്വം കൊടുത്തുള്ള മഹാരഥന്മാരായിട്ടില്ല. പ്രസ്ഥാനങ്ങളെയും പണ്ഡിതന്മാരെ ഒക്കെ വെച്ചിട്ടായിരുന്നു ആ പ്രവർത്തനങ്ങളും പരിപാടികളും നടന്നത്. നമ്മളെല്ലാവരും കേട്ടതാ. ഇന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണത്. എന്തേ കാരണം? മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയാ. കാലഘട്ടത്തിന്റെ പുതിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അതിനനുസൃതമായിട്ടുള്ള പരിപാടികളുമായി മുമ്പോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന് ഏതെങ്കിലും ഒരു ടവറിന്റെ ഉള്ളിലോ, ഏതെങ്കിലും ഒരു ആളുകൾക്കിടയിലോ, അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഉള്ളിലോ ഒതുക്കി കിട്ടുക എന്നുള്ളത് സാധ്യമല്ല. അതാണ് ആബിദും അതിന് സൂചിപ്പിച്ചിട്ടുള്ളത്. ദഅ്‌വാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കേണ്ടുന്ന കാലഘട്ടമാണ്. നോക്കൂ, നിങ്ങൾ ഒരു ഭാഗത്ത് അന്ധവിശ്വാസവും അനാചാരവും, മറുഭാഗത്ത് അധാർമികമായ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ഒറ്റ ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ, പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം. ആ ഉത്തരമാണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ കാലം മുതൽ ഇന്ന് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിലേക്ക് മടങ്ങാൻ, ഖുർആനെ മനസ്സിലാക്കാൻ, പഠിക്കാൻ എന്തൊക്കെ നൂതനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനെ സജീവമാക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുന്ന നിലപാട്. അൽഹംദുലില്ലാ, മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരള നദുവത്തുൽ മുജാഹിദീന്റെ എല്ലാവിധ സപ്പോർട്ടോട് കൂടിക്കൊണ്ട് അതിന്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള ISM അതിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട്, സമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടസ്സമില്ല. ആദർശാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനം മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗവാക്കുകളായി തീരാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഒരു പ്രഭാഷണത്തിന് കാതോർത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ സംസാരം അധികമാകുമെന്നറിയാം. ഏതായിരുന്നാലും സഹോദരന്മാരെ, പ്രസ്ഥാനത്തിന്റെ വിവിധ ഘടകങ്ങളിലുള്ള സമിതികളൊക്കെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നേരത്തെ ആബിദ് മദനി പറഞ്ഞതുപോലെ, ആരോടും വാശിക്കല്ല, ആരെയും തോൽപ്പിക്കാനല്ല, ആർക്കും പകരക്കാരുമല്ല, മറിച്ച് ഇസ്ലാഹി ആദർശം അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാ, ഒരു വ്യത്യാസവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് അതിനെതിരെ ചെറിയ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കറുത്ത പാറക്കല്ലിന് മുകളിൽ കറുത്ത ഉറുമ്പരിക്കുന്നത് പോലെയാണ് ഷിർക്ക് തൗഹീദിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കാൻ, ഇതറിയാൻ കെൽപ്പുള്ള, ചങ്കൂറ്റമുള്ള, ആർജവമുള്ള മുജാഹിദുകൾ ആയിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാരെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ അതിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റാഫി സംസാരിക്കും എന്നതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നമ്മൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതോടൊപ്പം ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ വ്യാപനം എന്നുള്ള നിലക്ക് ഈ വെളിച്ചം പദ്ധതിയെ ഓരോ വീട്ടുകാർ, ഓരോ ഓഫീസുകൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, അയൽവക്കക്കാർ, കുടുംബക്കാർ ഒക്കെ ഏറ്റെടുത്തതുപോലെ ഇതിനെ സജീവമാക്കി, ഇതിനേക്കാൾ അപ്പുറവും വിശുദ്ധ ഖുർആനിന്റെ പ്രചരണ രംഗത്ത് എല്ലാവരും സജീവമാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംഗമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സമ്മാനത്തിനർഹമായ ഈ കുട്ടിക്കും ഈ കുട്ടിക്ക് പിന്തുണ നൽകിയിട്ടുള്ള കുടുംബത്തിനും പ്രത്യേകം പ്രാർത്ഥനയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.